എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. കൃഷിയുടെ ശാസ്ത്രീയമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ചാനലാണിത്. ഞാൻ ഡോക്ടർ ജിജി രാജ്മോഹൻ, കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച എൻഡമോളജി പ്രൊഫസർ. തുടർന്നും ഈ ചാനലിലെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെർട്ടിക്കൽ ഫാമിംഗ് അഥവാ ലംബ കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ ഇപ്പോൾ പട്ടണങ്ങളിലൊക്കെ കെട്ടിടങ്ങളിൽ നമ്മൾ സാധാരണ ഇത് കാണാറുണ്ട്. ഇത് പല അവസരങ്ങളിലും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ മടുപ്പ് വിരസതയൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കാറുണ്ട്. പലപ്പോഴും പ്രകൃതിയോട് കൂടുതൽ ഇവ കെട്ടിടങ്ങളെ അത് ഇണക്കി ചേർക്കുന്നുണ്ട്. അങ്ങനെ പല പ്രയോജനങ്ങളും ഉണ്ട്. നമുക്ക് കാണാനൊരു കൗതുകമാണ്. അതുകൂടാതെ ഇതിനൊരു ശാസ്ത്രീയമായ വശവുമുണ്ട്. കുറച്ച് സ്ഥലത്തെ കൂടുതൽ ചെടികളെ വളർത്താം. അതായത് ലംബമായ പ്രതലത്തിൽ നമ്മൾ അടുക്കടുക്കായിട്ടാണ് ഈ ചെടികൾ വളർത്തുന്നത്. കൂടുതൽ ചെടികളെ നമുക്ക് വളർത്താൻ സാധിക്കും. ഈ ചെടികളൊക്കെ തന്നെ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇവ പുറത്തേക്ക് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ചൂട് കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ എയർ കണ്ടീഷനിങ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അതൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു എനർജി സേവിങ്ങും കൂടെയാണിത്. അപ്പം ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും ഈ വെർട്ടിക്കൽ ഫാമിങ്ങിന് ഉണ്ട്. ഇത് സാധാരണ ചെയ്യുന്നത് പല രീതികളിൽ ചെയ്യാം. ഒന്ന് പോട്ട് ആൻഡ് പാനൽ സിസ്റ്റം എന്ന് പറയും. അത് ഈ ഭിത്തികളിൽ ഒരു ഫ്രെയിം പിടിപ്പിച്ച് അതിൽ പാനൽ ഫിറ്റ് ചെയ്ത് ആ പാനലിലേക്ക് പോട്ട്സ് ഇറക്കി വെക്കുന്ന രീതിയാണ്. മറ്റൊന്ന് ഫെൽറ്റ് സിസ്റ്റം എന്ന് പറയും. അതിൽ ഈ ഫ്രെയിം പിടിപ്പിച്ച ശേഷം പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സഞ്ചികൾ തുന്നിച്ചേർത്ത് അത് ഈ ഫ്രെയിമിൽ പിടിപ്പിക്കുന്ന രീതിയാണ്. ഈ സഞ്ചികളിലാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്നത്. അതുപോലെ മറ്റൊരു സിസ്റ്റമുണ്ട്, മൊഡ്യൂൾ സിസ്റ്റം എന്ന് പറയും. അതിൽ നമ്മൾ പെട്ടികളിൽ, ചെറിയ പെട്ടികളിൽ, നാലോ അതിലധികവും ചെടികൾ വളർത്താൻ സഹായിക്കുന്ന ചെറിയ പെട്ടികളിൽ ചെടികൾ വളർത്തി ആ പെട്ടികളെടുത്ത് ഈ ഫ്രെയിമിലേക്ക് വെക്കുന്ന രീതിയാണ്. വലിയ കെട്ടിടങ്ങളിലൊക്കെ വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. വെർട്ടിക്കൽ ഫാമിംഗ് പലപ്പോഴും ഭിത്തികളിൽ മാത്രമല്ല, സ്വതന്ത്രമായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ചില കെട്ടിടങ്ങളുടെ അഭംഗി കുറയ്ക്കാനും അതിൻ്റെ സമീപത്തുള്ള എന്തെങ്കിലും മറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ സിസ്റ്റം പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പോൾ നമുക്കിത് വളർത്തുമ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സറായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും കോക്കോ പീറ്റാണ്. അതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറിൽ നിന്ന് തയ്യാറാക്കപ്പെടുന്നതാണ്. അതും മണലും ചേർത്ത്, മണൽ വളരെ കുറച്ച് മതി, 4:1 മാത്രം എടുത്താൽ മതി. അങ്ങനെ തയ്യാറാക്കുന്ന മിക്സറിലാണ് നമ്മൾ ഈ ചെടികൾ വളർത്തുന്നത്. ചെടികൾക്ക് ആവശ്യമായ വെള്ളവും വളവും ഒക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് നിയന്ത്രിച്ചാണ് നൽകുന്നത്. വളം നമുക്ക് സൊല്യൂഷനായിട്ട് ഈ വെള്ളത്തിൽ കൂടെ തന്നെ നമുക്ക് കൊടുക്കാം. വെള്ളം അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. വലിയ വെർട്ടിക്കൽ ഫാമിംഗ് സിസ്റ്റം ആണെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷനും ഒക്കെ നൽകാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് ഇലച്ചെടികളാണ്. അത് ഇലച്ചെടികൾ എന്ന് പറയുമ്പോൾ അതിന് വെളിച്ചം താങ്ങാൻ കഴിവുള്ള ഇലച്ചെടികൾ, അധികം വളരാത്ത ഇലച്ചെടികൾ, ഇത് ഉപയോഗിച്ചാണ് സാധാരണ രീതിയിലുള്ള വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുന്നത്. അതിനുവേണ്ടി ധാരാളം ചെടികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഉപയോഗിക്കുന്നതാണ് എഗ്ലോനീമ, അതുപോലെ തന്നെ അലോക്കേഷ്യ, അതുപോലെ കലാത്തിയ, സ്ട്രോബെറി ബിഗോണിയ, അതുപോലെ ക്ലോറോഫൈറ്റം, പെപ്പറോമിയ, ഫിലോഡെൻഡ്രൻ, സിങ്കോണിയം, അങ്ങനെ ധാരാളം ചെടികൾ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ട്രെഡസ്കാൻഷ്യ, അലോവീറ ഇങ്ങനെ ഒരുപാട് ചെടികൾ നമുക്ക് ഈ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ നമുക്ക് തയ്യാറാക്കി അതിനനുസരിച്ച് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു രീതി. ഇതല്ലാതെ ഈ തത്വം ഉപയോഗിച്ച് നമുക്ക് പച്ചക്കറികളും ഔഷധച്ചെടികളും നമുക്ക് വളർത്താൻ സാധിക്കും. ഇത് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത് പട്ടണങ്ങളിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണ്. അവർക്ക് സ്ഥലപരിമിതി ഉണ്ടാകും, അവരുടെ മനസ്സിലും ഈ പച്ചപ്പ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഗ്രാമത്തിൽ നിന്നൊക്കെ സിറ്റിയിലേക്ക് വന്നവർക്കൊക്കെ എപ്പോഴും ചെടികളോടൊക്കെ ഒരു പ്രത്യേക ആഭിമുഖ്യം ഉണ്ടാകും. അവർക്കൊക്കെ അവരുടെ ബാൽക്കണിയിൽ വെക്കാൻ തക്കവണ്ണമുള്ള സ്റ്റാൻഡുകൾ ചില കമ്പനികളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്.
അത് മനസ്സിലാക്കി നമുക്കതിൽ നമുക്ക് പച്ചക്കറികളും ഔഷധ ചെടികളും വളർത്താം. എല്ലാ പച്ചക്കറികളും വളർത്താൻ സാധിക്കില്ല, എന്നാലും മുളക്, ചീര, അതുപോലെ മല്ലിയില, പുതിനയില, ഇഞ്ചി ഇങ്ങനെ തുടങ്ങി അധികം വളരാത്ത ചെടികളൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ വളർത്തിയെടുക്കാം. നമുക്കിതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ന്യൂട്രിയൻ സൊല്യൂഷനൊക്കെ ഇപ്പോൾ വാങ്ങിക്കാനും കിട്ടും. നമുക്കല്ലെങ്കിൽ സൊല്യൂഷൻ തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ഔഷധ ചെടികളും നമുക്ക് വളർത്താം. ഔഷധ ചെടികൾ എന്ന് പറയുമ്പോൾ കുടങ്ങൽ, പനിക്കൂർക്ക, തുളസി, അലോവീര, അതായത് കറ്റാർവാഴ, ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളർത്താം. ഈ ചെടികൾ വളർത്തുന്നതുകൊണ്ട് പല തരം പ്രയോജനങ്ങളുണ്ട്. നമുക്ക് മാനസിക ഉല്ലാസം, വീട്ടിലിരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ ആശ്വാസമായിരിക്കും. അവർക്കും ഇതിലൊക്കെ ഏർപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതലായിട്ട് പ്രകൃതിയെ അറിയാൻ സാധിക്കും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വളരെയധികം പ്രയോജനമുണ്ട്. ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയാം. അതുപോലെയാണ് ഈ ചെടികൾ വളർത്തുന്നത്. എപ്പോഴും മാനസിക ഉല്ലാസവും നമുക്ക് മാനസിക ആരോഗ്യവും ഒക്കെ തരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കാണുക.